எண்ணி எண்ணி ஸ்துதிக்குவான் எண்ணமில்லாத கிருபகளினால் இன்னையோளம் தன்புஜத்தால் ഹലോ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, ഞാൻ അജിത് കുമാർ അച്ഛൻ. ക്രിസ്തുകൃപ ആശ്രമത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഗുരുവചനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. സഖരിയാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ദിവസം സഖരിയാവിൻ്റെ പുസ്തകത്തിലെ ഒരാമുഖം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ ദിവസം ഒരു അധ്യായ വിഭജനം, എങ്ങനെയാണ് ഇതിൻ്റെ അധ്യായങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് സഖരിയാവിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം സഖരിയാവിൻ്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായം, അതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, സഖരിയാവിൻ്റെ പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒന്നാമത്തെ ഭാഗം. അതായത് ഒന്നാം അധ്യായം 7 മുതൽ 6 അധ്യായം 8 വരെ കാണുന്ന 8 ദർശനങ്ങൾ, സഖരിയാവ് എന്ന പ്രവാചകൻ കാണുന്ന 8 ദർശനങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർന്ന് 6 അധ്യായത്തിൽ തന്നെ യോശുവ എന്ന മഹാപുരോഹിതൻ്റെ കിരീടധാരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്, അതിൻ്റെ പൊരുളും പറയുന്നു. 7-8 അധ്യായങ്ങൾ ഉപവാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യായങ്ങളാണ്. 9-14 വരെയുള്ള അവസാന ഭാഗം, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗം, യുഗാന്ത്യ ദർശനങ്ങളും സംഭവങ്ങളുമാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ ഭാവി മഹത്വം, പിന്നെ വരാൻ പോകുന്ന മെശിഹ, മെശിഹയുടെ തിരസ്കരണവും മെശിഹയുടെ തേജസ്കരണവും, ഇത് രണ്ടും വിശദീകരിക്കുന്നുണ്ട് അവസാനത്തെ അധ്യായങ്ങളിൽ. അതായത് 9-14 വരെയുള്ള അധ്യായങ്ങളിൽ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഉപദേശം നമ്മൾ പഠിക്കുന്നത് 1-7 മുതൽ 6-8 വചനം വരെയുള്ള 8 ദർശനങ്ങളാണ്. അതിൽ 1 ദർശനം, കൊഴുന്തുകളുടെ ഇടയിൽ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പുരുഷൻ, അശ്വാരൂഢനായി പുറപ്പെടുന്ന പുരുഷൻ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1-ത്തിൻ്റെ 18-21 വരെയുള്ള 4 കൊമ്പുകളും 4 കൊല്ലന്മാരുടെയും ദർശനമാണ്. 4 കൊമ്പുകളും 4 കൊല്ലന്മാരും, ഇതാണ് സഖരിയാവ് കാണുന്ന 2 ദർശനം. 1-18-21 വരെയുള്ള വചനങ്ങൾ. എബ്രായ ബൈബിളിൽ ഇത് 2-ാമധ്യായമായിട്ടാണ് കാണിക്കുന്നത്. 2-ാമധ്യായം 1-4 വരെയുള്ള വചനങ്ങളായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ചില മലയാളം ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ചെറിയ ഒരു ആശയക്കുഴപ്പം വരാം. 2-ാമധ്യായമെന്നും എഴുതിയിട്ടുണ്ട്, 1-ാമധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളായിട്ടും എഴുതിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ആശയക്കുഴപ്പമുണ്ടാകേണ്ട കാര്യമില്ല. 1-ാമധ്യായത്തിൻ്റെ 18-21 വരെ എന്ന് നമുക്ക് ചിന്തിക്കാം. എബ്രായ ബൈബിളിൽ തന്നെ 2-ാമധ്യായത്തിൻ്റെ 1-4 വരെയുള്ള വചനങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ദർശനത്തിലേക്ക് വരാം. ദർശനം എന്ന് പറയുന്നത് 4 കൊമ്പുകളും 4 കൊല്ലന്മാരും, 4 horns and 4 craftsmen, കൊല്ലന്മാർ. എന്താണ് ദർശനം? ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താണ് എന്ന് ഞാൻ ചോദിച്ചതിന് ദൂതൻ എന്നോട് ഇവ യഹൂദയുടെയും ഇസ്രായേലിനെയും യെരുശലേമിനെയും ചിതറിച്ച് കളഞ്ഞ കൊമ്പുകൾ എന്നുത്തരം പറഞ്ഞു. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെയും കാണിച്ചു തന്നു. ഇവർ എന്ത് ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് യഹോവ ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ച് കളഞ്ഞ കൊമ്പുകളാകുന്നു അവ, ഇവരോ യഹൂദദേശത്തെ ചിതറിച്ച് കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിക്കാൻ
അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്താൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേലിനെയും യഹൂദിയെയും യെരുശലേമിനെയും ചിതറിച്ച് കളഞ്ഞ കൊമ്പുകൾ. മുൻപ് ഇവരാണ് പ്രവാസികളായി പിടിക്കപ്പെട്ടവർ. ഇസ്രായേലും പിടിക്കപ്പെട്ടു, യഹൂദജനവും പിടിക്കപ്പെട്ടു. ആരാണ് അവരെ പിടിച്ചത്? വിജാതീയ രാജാക്കന്മാരാണ്. അതായിരുന്നു അവരുടെ വൈരികൾ. വിലാപങ്ങളുടെ പുസ്തകം 2:17 കൊമ്പുകൾ വൈരികളുമായി സദൃശപ്പെടുത്തുന്നു. സങ്കീർത്തനം 75:10 ദുഷ്ടന്മാരുടെ കൊമ്പുകൾ എന്ന് രേഖപ്പെടുത്തുന്നു. ഇവിടെ കൊമ്പ് കാണിക്കുന്നത് അധികാരത്തെയാണ്, അഹന്തയെയാണ്, ദുരഭിമാനത്തെയാണ്. അതിലുപരി ഈ യഹൂദ ഇസ്രായേൽ ജനങ്ങൾക്ക് എതിരെയുള്ള വിജാതീയ രാജ്യത്വങ്ങളാണ്. അവർ എന്തു ചെയ്തു? ഇവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ അതായിരുന്നില്ല അവസാനം. ഇതാണ് നമുക്കുള്ള സുവിശേഷം. പലപ്പോഴും നമ്മുടെ മുൻപിൽ ഇതുപോലുള്ള കൊമ്പുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. പരിഹാസവും നിന്ദയും ആക്ഷേപവും. അത് അവരുടെ സമയമാണ്. അപ്പോൾ എല്ലാം എതിരായിത്തീരുന്ന അനുഭവങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, എല്ലാം തകർച്ചകൾ, പഴിയും ദുഷിയും നിന്ദയും എല്ലാം വരുന്ന സമയങ്ങൾ, ആഴമായി തെറ്റിദ്ധരിക്കപ്പെടുന്ന സമയങ്ങൾ, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ വരാം. നന്മയ്ക്ക് വേണ്ടി എന്നുദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നത് അതുപോലും വളരെ വൈകൃതമായി സംശയിക്കപ്പെടുന്നു, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇതെല്ലാം കൊമ്പുകളെ കാണിക്കുന്നു. ഈ കൊമ്പുകൾ ചിതറിച്ച് കളയുന്നു, ഈ കൊമ്പുകൾ ദുഷിക്കുന്നു, ഈ കൊമ്പുകൾ ദുരധികാരം നടത്തുന്നു, പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള സകല തിന്മകളുടെ ശക്തികളെയും കാണിക്കുന്നതാണ് കൊമ്പുകൾ. എന്നാൽ ഈ കൊമ്പുകൾ മാത്രമല്ല അവസാനം എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് കാണുന്നു? 4 കൊല്ലന്മാരെയും കാണുന്നു. വളരെ രസകരമായ ഒരു കാഴ്ചയാണത്. ആരാണ് ഈ കൊല്ലന്മാർ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, യഹൂദദേശത്തെ ചിതറിച്ച് കളയേണ്ടതിന് കൊമ്പുയർത്തിയ ഈ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട്, കൊമ്പെന്ന് വെച്ചാൽ അധികാരം, ആ ജാതികളുടെ അധികാരത്തെ, ആ അവർ ഉപദ്രവിച്ച ആ ഉപദ്രവത്തിൻ്റെ ശക്തിയെ തള്ളിയിട്ട് അവരെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ ശക്തമായൊരു പ്രവർത്തനം. അതായത് ദൈവത്തിൻ്റെ സമയം തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങുമ്പോൾ ആരാണോ നമ്മളെ ഭയപ്പെടുത്തുന്നത്, നമുക്ക് യെശയ്യാപ്രവചനം 54:13 ഇതുമായി ബന്ധപ്പെട്ട് വായിക്കുന്നത് വളരെ നല്ലതാണ്. യെശയ്യാവ് 54:13, നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും, നിൻ്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും, നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടാനില്ലല്ലോ, ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്തു വരികയില്ല. അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്, ഒരുത്തൻ നിന്നോട് കലശൽ കൂട്ടുന്നെങ്കിൽ അത് എൻ്റെ ഹിതപ്രകാരമല്ല, ദൈവം പറയുകയാണ്. ആരെങ്കിലും നിന്നോട് കലശൽ കൂട്ടിയാൽ, അല്ലെങ്കിൽ കലശൽ കൂടിയാൽ, അവൻ നിന്റെ നിമിത്തം വീഴും. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. അതാണ് ഇവിടെയും കാണുന്ന കാഴ്ച. ഓരോ ആയുധങ്ങൾ സൃഷ്ടിക്കുന്ന കൊല്ലനെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, നശിപ്പിക്കാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ യെശയ്യാപ്രവാചകനിലൂടെയും പറയുന്നതാണ്, നിനക്കെതിരെയുള്ള ആയുധങ്ങൾ ഫലിക്കാതിരിക്കാൻ ഞാൻ വിവിധ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കൊല്ലന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കൊല്ലന്മാരെന്തേയും കാര്യങ്ങൾ നോക്കിക്കോളും. അവരുണ്ടാക്കുന്ന ആയുധങ്ങൾ, ആ ആയുധങ്ങളും ഉണ്ടാക്കാൻ ഞാനാണ് അവരെ സൃഷ്ടിച്ചത്. അതായത് ഒരു തരത്തിലെ ഡിഫൻഡറാണവർ, ഒരു തരത്തിലെ സംരക്ഷകരാണവർ. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നമുക്ക് എതിരെ വരുന്ന, നമ്മളെ ചിതറിപ്പിക്കുന്ന കൊമ്പുകളെന്ന് പറയുന്ന ആ ദുരധികാര ശക്തികളെ നേരിടാൻ ദൈവം തന്നെ നേരിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ 4 കൊല്ലന്മാർ എന്ന് പറയുന്നത്. അത് ദൈവത്തിനായി ആയുധമുണ്ടാക്കുന്നവരാണ്, ദൈവത്തിൻ്റെ ദൈവത്താൽ ഐക്യപ്പെടുന്ന സംഹാരകരാണ്.
കാരണം സകല അധികാരവും ദൈവത്തിനുള്ളതാണ്. സദൃശവാക്യം 21:1 പറയുന്നു, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അവൻ ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്കെല്ലാം അതിനെ തിരിക്കും. അതുകൊണ്ട് സകലത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവം എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, പല കാരണങ്ങളാൽ യഹൂദജനം ചിതറിപ്പിക്കപ്പെട്ടതുപോലെ പല കാരണങ്ങളാൽ മനസ്സ് ചഞ്ചലിച്ച് ഭാരപ്പെട്ട് വേദനിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ സഖരിയാവിലൂടെ അന്ന് ഇസ്രായേൽ ജനത്തോട് സംസാരിച്ച ഇതേ ദർശനം ഈ പ്രഭാതത്തിൽ നിങ്ങളോടും ദൈവം സംസാരിക്കുന്നു. കൊമ്പുകൾ മാത്രം കണ്ട് ഭയപ്പെടേണ്ട, അവരെ താഴെയിട്ട് ചിതറിപ്പിക്കാൻ അവരെ ഭയപ്പെടുത്താനുള്ള കൊല്ലന്മാരെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ കർത്താവായ ദൈവമേ, 4 കൊമ്പുകളുടെയും 4 കൊല്ലന്മാരുടെയും ദർശനം അവിടുന്ന് സഖരിയാവിന് നൽകി അതിൻ്റെ അർത്ഥവും അങ്ങ് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോഴും പലപ്പോഴും ഈ ദർശനം വളരെ അർത്ഥസമ്പന്നമാകുന്നതായി ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമായ കർത്താവെ, ഈ പ്രഭാതത്തിൽ തകർന്ന ഹൃദയത്തോടോ ഭാരങ്ങളോടോ വേദനയോടോ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ അങ്ങവരെ ആശ്വസിപ്പിക്കണമേ, നിനക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കുകയില്ല എന്ന്. ദൈവത്തിൻ്റെ വചനം അവരെ ഓർമ്മിപ്പിക്കുന്നതിനാൽ സ്തോത്രം. സംഹാരകനെയും കൊല്ലന്മാരെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്, നിനക്കെതിരെയുള്ള ആയുധങ്ങളെ തറയിൽ വച്ച് അവരെ ഭയപ്പെടുത്തത്തക്ക വിധത്തിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. എല്ലാ തിന്മകളുടെ ശക്തികളിൽ നിന്നും അങ്ങയുടെ മക്കളെ വിടുവിക്കണമേ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ഒരു കൊടുങ്കാറ്റായി അവരുടെ മേൽ വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിതരെ, നാളെ നമ്മൾ തിരുവചനം കേൾക്കുന്നതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.
Time.